നമസ്കാരം. ക്രിസ്മസ് എന്ന് പറയുന്നത് പാട്ടുകളുടെ ഒരു ഉത്സവം കൂടിയാണ്. അതുകൊണ്ട് ഇത്തവണത്തെ ക്രിസ്മസിന് നമുക്ക് ആ പാട്ടുകളുടെ മൂഡ്, അതിൻ്റെ സന്തോഷം, അതെങ്ങനെ നമ്മുടെ ആഘോഷങ്ങളുടെ ഭാഗമാകുന്നു, നമ്മളെ തന്നെ സജീവമാക്കുന്നു എന്നൊക്കെ നമ്മളോട് പറയാനായി ഒരു പ്രതിഭ, പാട്ടുകളുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രതിഭ നമ്മളോടൊപ്പമാണ്. അദ്ദേഹം പാട്ടുകളുടെ പിന്നിൽ മാത്രമല്ല വാസ്തവത്തിലുള്ളത്, അദ്ദേഹത്തെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അദ്ദേഹത്തിന് നമുക്ക് ഈ പാട്ടുകളുടെയൊക്കെ ലോകത്തിനപ്പുറത്തുള്ള ഒരു വലിയ വ്യക്തിത്വം ഉള്ള ആളാണ്. ശ്രീ ടോമിൻ ജെ തച്ചങ്കരി, സ്വാഗതം. നമസ്കാരം. ക്രിസ്മസിൻ്റെ ഒരു സന്തോഷത്തിലേക്കാണ് സ്വാഗതം ചെയ്യുന്നത്. മലയാളികൾ വളരെ ഏറെ ഇഷ്ടപ്പെട്ട് കേട്ട, ആസ്വദിച്ച, സന്തോഷിച്ച ഒരുപാട് പാട്ടുകൾ ഉണ്ടാക്കിയ ഒരാൾ എന്നുള്ള നിലയിലാണ് ഈ ദിവസം ഞങ്ങൾ അങ്ങയുടെ വാക്കുകൾ കേൾക്കാനായി വിളിച്ചു വരുത്തിയിരിക്കുന്നത്. ഞാനത് കൂടുതൽ വിശദമായിട്ടൊക്കെ സംസാരിക്കുന്നതിന് മുമ്പ്, 20 വർഷം മുമ്പ് ഒരു ക്രിസ്മസ് കാലത്ത് അങ്ങ് തന്നെ തയ്യാറാക്കിയ ഒരു മനോഹര ഗാനമുണ്ട്, അത് കേൾക്കാം. രക്ഷക എന്റെ പാപഭാരമെല്ലാം നീക്കണേ, യേശുവേ എന്നും നീതിമാന്റെ മാർഗം നൽകണേ, ഇടയ വഴിയിൽ നീ അഭയമരുളൂ. രക്ഷക എന്റെ പാപഭാരമെല്ലാം നീക്കണേ, യേശുവേ എന്നും നീതിമാന്റെ മാർഗം നൽകണേ. ഈ പാട്ട് കേൾക്കുമ്പോൾ ഞാനൊക്കെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു വളരെ ചെറുപ്പത്തിലേക്ക് പോവുകയാണ്. പള്ളിയിൽ ഇരുന്ന് നമ്മളിത് കേൾക്കുന്നതൊക്കെ നല്ല ഓർമ്മയിലുണ്ട്. ഇവിടെ ഈ യേശുദാസിൻ്റെ മുഖമൊക്കെ അന്ന് ടെലിവിഷനിൽ കാണുന്നത് ഞങ്ങളെ വലിയ ഗൃഹാതുരമായ ഓർമ്മകളിലേക്കാണ് കൊണ്ടുപോകുന്നത്. എങ്ങനെയാണ് ഇങ്ങനെ ഒരു പാട്ടിലേക്ക്, അത് ആ പാട്ടിനെക്കുറിച്ച് ഞങ്ങൾ പറയുക, മൊത്തം ക്രിസ്തീയ ഭക്തിഗാനധാരയെ ഏറ്റവും അധികം പോപ്പുലറാക്കിയ ഒരു പാട്ടിൻ്റെ കൂട്ടത്തിലാണ് ഇതിനെ കാണുന്നത്. എങ്ങനെയാണ് ഈ പാട്ടിലേക്ക് എത്തിയതും ഇങ്ങനെ ഇതിനെ വിഷ്വലൈസ് ചെയ്യാനൊക്കെ ആലോചിച്ചത്? അതുവരെ ഉണ്ടായിരുന്ന ക്രിസ്തീയ ഭക്തിഗാനങ്ങളെ ഒരു ഗ്രിഗോറിയൻ സ്റ്റൈലിൽ, ഒരു പ്രത്യേക ആരാധനാ സ്റ്റൈലിൽ പോവുകയായിരുന്നു. ഇത് ബേസിക്കലി ഒരു ഫോക്ക് ടൈപ്പിലുള്ളൊരു സോങ്ങാണ്. യാദൃശ്ചികമായിട്ടാണ് ഇങ്ങനെ ഒരു സോങ് കമ്പോസ് ചെയ്യേണ്ട വന്നതും. ഞാൻ ബേസിക്കലി കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഒരു വെസ്റ്റേൺ മ്യൂസിഷ്യനായിരുന്നു, ജാസ് ഡ്രമ്മ്, അതുപോലെ ഗിറ്റാറ്, അങ്ങനെയുള്ള റോക്ക് മ്യൂസിക്. കോളേജ് പഠിക്കുമ്പോഴേ പാട്ടൊക്കെ ഉണ്ട്. അങ്ങനെ പഠിച്ച് ഞാൻ ഒരു പരീക്ഷയ്ക്കൊക്കെ ഇരിക്കാതിരുന്ന സമയത്തൊക്കെ എൻ്റെ ചേട്ടൻ എന്നോട് പറയാം, നീ ഇങ്ങനെ ഗിത്താറൊക്കെ അടിച്ച് നടന്നാൽ നിനക്ക് ജീവിതത്തിൽ വലിയ നേട്ടമൊന്നും ഉണ്ടാകില്ല. അപ്പം എൻ്റെ കൂടെ ലാസ്റ്റ് ഇയറായപ്പം വേറെ രണ്ടുപേരുണ്ടായിരുന്നു, അമ്മ രണ്ടുപേരും IIT ജോലി കിട്ടി, പഠിത്തം കിട്ടി. അപ്പോൾ എന്നോട് പറഞ്ഞു, അവരുടെ കല്യാണത്തിന് നിന്നെ വിളിക്കും, നീ അവിടെ പോയി ഈ ഗിത്താറും ചെണ്ടയും കൊണ്ടൊക്കെ പോയി അടിക്കും, അവർ 300 രൂപ വെച്ച് തരാം, അതിൻ്റെ ഗതി. അങ്ങനെ ഞാൻ ഒരു വാശി വെച്ച് ഡൽഹിയിൽ പോയിരുന്ന് സിവിൽ സർവീസ് പാസ്സായി തിരിച്ചു വന്ന് ഇങ്ങനെ IPS എടുത്ത് ഇടുക്കിയിൽ, ഫസ്റ്റ് പോസ്റ്റിംഗ് ഇടുക്കിയിലാണ് SP ആയിട്ട് കിട്ടിയത്. അപ്പോൾ ഇടുക്കിയിൽ കിട്ടിയ സമയത്ത് അവിടെ കഞ്ചാവേട്ടയ്ക്ക് പോയപ്പോൾ, നിങ്ങൾക്കറിയാമല്ലോ കഞ്ചാവേട്ടയോട് ബന്ധപ്പെട്ട് 3 മാസത്തിനുള്ളിൽ എന്നെ അങ്ങ് ട്രാൻസ്ഫർ ചെയ്തപ്പം നമുക്ക് വലിയൊരു ദുഃഖവും വിഷമവും ഒക്കെ ഉണ്ടായത്, ദൈവമേ നമ്മൾ ഉദ്ദേശിക്കുന്നവരിലോ കാര്യങ്ങൾ പോകുന്നത്. അങ്ങനെ ഞാനൊരു ധ്യാന കേന്ദ്രത്തിൽ പോയി ഇച്ചിരി ഒന്ന് മാനസിക സംതൃപ്തിക്ക് വേണ്ടി ഇരുന്നപ്പോൾ അവർ പറഞ്ഞു, ഈ സാറിന് പൈസയൊന്നും വേണ്ട. അപ്പോൾ ഞാൻ പറഞ്ഞു, പൈസ തരാതിരിക്കുന്നതിന് 350 രൂപയുടെ കാര്യമുള്ളൂ, അല്ല സാറൊരു പാട്ട് ഞങ്ങൾക്ക് കമ്പോസ് ചെയ്ത് തന്നാൽ മതി. അങ്ങനെ അവർക്ക് വേണ്ടി ഞാനിരുന്ന് കമ്പോസ് ചെയ്ത പാട്ടാണിത്. അപ്പോൾ ഇതിങ്ങനെ കമ്പോസ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്ക് ഇത് ആരെ കൊണ്ട് പാടിക്കും എല്ലാവരുടെ മനസ്സിലാദ്യം വരുന്ന പേരെ ഏതാ? യേശുദാസിന് ഫോണിൽ പോലും കിട്ടില്ല. അവസാനം ഞാൻ ക്രൈംബ്രാഞ്ച് SP ക്രൈംബ്രാഞ്ച് SP എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ വിളിച്ചപ്പോൾ അദ്ദേഹത്തിന് ആകെ സംശയമായി, എന്തെങ്കിലും പിടിക്കാനാണോ ഈ? അപ്പോൾ അദ്ദേഹത്തിന് വിശ്വസിക്കാനും കഴിയുന്നില്ല ഒരു പോലീസ് ഓഫീസർ ഇങ്ങനെ മ്യൂസിക് ചെയ്തു എന്നുള്ളതൊക്കെ. അങ്ങനെ അദ്ദേഹത്തെ ഞാൻ ഒന്ന് കേൾക്കാൻ പറഞ്ഞു. അങ്ങനെ അദ്ദേഹം കേട്ട് കഴിഞ്ഞപ്പം അദ്ദേഹത്തിന് ഈ പാട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ അദ്ദേഹം ഇവിടെ കൊച്ചിയിൽ ഒരു സ്റ്റുഡിയോ വന്നിട്ട് അദ്ദേഹം ആദ്യമായിട്ട് ആലപിച്ച പാട്ടാണിത്. അദ്ദേഹത്തിന് വേണ്ടിയാണ് ഞാൻ ആദ്യം ഡയറക്റ്റ് ചെയ്യുന്നത്. ഇത് യേശുദാസൻ അഭിനയിക്കുക, അപ്പോൾ എനിക്ക് ഡയറക്ഷൻ മാത്രം അറിയില്ല. അപ്പോൾ എല്ലാവരും ചോദിച്ചു, എങ്ങനെയാണ് അപ്പം നിങ്ങളിപ്പോൾ പറഞ്ഞ സമയത്ത് ഓൾ ലൈറ്റ്സ് ഓൺ, ക്യാമറ റോളിങ്, പിന്നെ ആക്ഷനൊക്കെ പറയുമ്പോൾ എനിക്കങ്ങനെ എന്തല്ല പുറയിക്കോ എന്നാ പറയുന്നത്. അപ്പോൾ അവിടെയുള്ളവർ എന്നെ പഠിപ്പിച്ചു തന്നു, ഇങ്ങനെ വന്നല്ല സാറേ ആദ്യം ഇങ്ങനെ ലൈറ്റ്സ് എല്ലാം ഓണാക്കും. ഒരൊറ്റ പാട്ടായിട്ടാണോ അത് അതിനെ ആലോചിച്ചത്? അല്ല, അതിനോടൊപ്പം തന്നെ 9 പാട്ട്, ഒരു കാസറ്റ് എന്ന് പറഞ്ഞാൽ 5x10, അതിനകത്തോളം റിപ്പീറ്റ് ഇടും. അപ്പോൾ 10 പാട്ട് ഞാനിങ്ങനെ കമ്പോസ് ചെയ്ത് ടൈം എടുത്ത് റെക്കോർഡ് ചെയ്തിട്ട് ഞാനെൻ്റെ പാട്ടുകളുടെ സീക്വൻസ് ഇടുന്നത്, ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ ഫാദർ മ്യൂസിഷ്യനാണ്, സഹോദരന്മാർക്ക് എല്ലാം സംഗീതമുണ്ട്, സംഗീതം അറിയാത്ത ഒരാളേ ഉള്ളൂ എൻ്റെ അമ്മ. അവസാനം അമ്മയെ കൊണ്ട് ഈ 9 പാട്ടും കേൾപ്പിക്കും, എന്നിട്ട് അമ്മയോട് ചോദിക്കുന്നത് നല്ലതാണ്. അപ്പോൾ അമ്മ പറയണത് അത് കൊള്ളാലോ
അപ്പോൾ അമ്മ കൊള്ളാമെന്ന് പറയുന്ന പാട്ടാണ് ഒന്നാമതായിട്ട് ഇടുന്നത്. സംഗീതത്തിൻ്റെ പേര് കിട്ടുന്നത് ഫാദറിൻ്റെ പക്ഷേ ഇത് ഇതിൻ്റെ ഒരു സംഭവം, ഒരു സാധാരണക്കാരനെ ഇഷ്ടപ്പെടണമെങ്കിൽ ഏതാണ് നല്ലതെന്ന് അമ്മയ്ക്കാണ്. അമ്മ ഇപ്പോഴും ജീവിച്ചിരിപ്പോട്ട് 88 വയസ്സായിരിക്കുന്നത് അമ്മയെന്നാണ്. അപ്പം അമ്മ അപ്പം അതാണ് എനിക്ക് പ്രൂവ് ചെയ്തിട്ടുള്ളൂ. എൻ്റെ എല്ലാ കാസറ്റിൻ്റെ ആദ്യത്തെ സോങ് തീരുമാനിക്കുന്ന അമ്മയാണ്. പക്ഷേ ആ പാട്ടായിരിക്കത്തില്ല ഞാൻ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട് കമ്പോസ് ചെയ്തത്. അപ്പം ആ പാട്ടുകളൊന്നും ഹിറ്റായിട്ടുമില്ല. ഇത്തരം പാട്ടുകൾ ചെറുപ്പത്തിൽ കേട്ടിരുന്ന ഒരാളെന്നുള്ള നില എനിക്ക് വാസ്തവത്തിൽ ഇത് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള പാട്ടാണ് നമ്മളിപ്പോൾ ഈ കേട്ട രക്ഷക എന്ന് പറയുന്ന പാട്ട്. പക്ഷേ വ്യക്തിപരമായിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ചിത്രപാടിയ കാൽവരിക്കുന്നിലേ എന്ന് തുടങ്ങുന്ന പാട്ട്. അതിനകത്ത് ഈ കാൽവരി എന്ന് പറയുന്ന ഇമേജറി, ആ കാരുണ്യം എന്ന് പറയുന്ന മറ്റൊരു സങ്കല്പം, ഇതെല്ലാം കൂടെ ചേർന്ന് വരുന്നുണ്ട്. അതിനെ ഒന്ന് കേട്ടതിന് ശേഷം അതിലേക്കുള്ള കമന്റിലേക്ക് വരാം. ശങ്കരി സംസാരിക്കുമ്പോൾ അമ്മയെ കുറിച്ച് പറഞ്ഞു. എൻ്റെ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടായത്, അതൊരു സാധാരണക്കാരിയായ ഒരു സ്ത്രീയാണ്. അപ്പോൾ ഈ പാട്ട് കേൾക്കുമ്പോൾ, പ്രത്യേകിച്ച് ചിത്ര പാടുന്നതൊക്കെ കാണുമ്പോൾ, അന്നിങ്ങനെ അന്തം വിട്ട് അമ്മ ഇരിക്കുമായിരുന്നു. ഇങ്ങനൊരു പാട്ട് ക്രിസ്തീയ ഭക്തിദാന ധാരയിൽ ആദ്യമായിട്ട് വരുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് അതൊരു സാധാരണക്കാരൻ്റെ ഇഷ്ടമായിരുന്നു അത്. അപ്പോൾ അന്ന് ഞങ്ങളെപ്പോലുള്ളവരും ഇങ്ങനെ എൻ്റെ അമ്മയെ പോലെ നിരക്ഷരായിട്ടുള്ള ആളുകൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന തരത്തിലാണ് ഈ പാട്ട് എത്തുന്നത്. ഈ പാട്ട് സൃഷ്ടിക്കുന്നതിൻ്റെ പിന്നിലാണ്, അതായത് എൻ്റെ ആ കാസറ്റിലെ 9 പാട്ടുകൾ ഇത് മാത്രമേ ഉള്ളൂ ആദ്യം വരി എഴുതിയിട്ട് സംഗീതം ചെയ്തത്. ബാക്കിയുള്ളതെല്ലാം ഞാൻ ആദ്യം ട്യൂൺ ഇടും. അപ്പോൾ ട്യൂൺ എഴുതാൻ വേണ്ടി വിളിച്ചത് പി കെ ഗോപി എന്ന് പറഞ്ഞൊരു കവിയാണ്. അപ്പോൾ അദ്ദേഹം ഒരു ക്രൈസ്തവത്തെ ഞാനത് അറിയപ്പെടുന്ന ഒരാളല്ല, എന്നെ ഒരു ഫാസിൽ പറഞ്ഞു ഇങ്ങനെ നല്ലൊരു എഴുത്തുകാരനുണ്ട്. അങ്ങനെ അദ്ദേഹം വന്നു. അദ്ദേഹം അടുത്തടുത്ത് റിട്ടയർ ചെയ്തൊരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു, മലബാറുകാരനാണ്. അദ്ദേഹം എഴുതിയപ്പം അദ്ദേഹത്തിന് എല്ലാം ഞാനിങ്ങനെ ട്യൂൺ ഇട്ട് എഴുതുമ്പോൾ ലിമിറ്റേഷനായി. അപ്പോൾ അദ്ദേഹം ഞാൻ ഒരു പാട്ട് ഞാൻ എഴുതാം സാറതൊന്ന് അതിനൊന്ന് മ്യൂസിക് ഇടാമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ആദ്യം എഴുതിയിട്ട് ഞാൻ കമ്പോസ് ചെയ്ത പാട്ടാണിത്. അതിനകത്ത് മിക്കവാറും എല്ലാ പാട്ടുകളും പിന്നെ ഡാൻസുകൾക്ക് ആളുകൾ ഇടുന്ന സ്ഥിതി വന്നു. ഇപ്പോൾ ഒരിക്കൽ യേശുദാ എന്നുള്ളൊരു പാട്ടുണ്ട്. ഈ ഒരിക്കൽ യേശുദാ എന്നുള്ള പാട്ട് പിള്ളേരെല്ലാം ബൈബിൾ കലോത്സവത്തിൽ നൃത്തം പാടുക. അപ്പോൾ അന്നൊരു രസമുണ്ടായി. ഞങ്ങളുടെ ബിഷപ്പ് പൗത്യപിതാവ് എന്നെ കണ്ടപ്പോൾ പറഞ്ഞു, ടോമിനെ ഈ ഭക്തിഗാനം എന്നൊക്കെ പറഞ്ഞ് എന്നതായി ചെയ്തേക്കുന്നത്, ഇത് പള്ളികളിലൊന്നും പാടണ്ടെന്ന് ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഓക്കെ പിതാവേ, കുഴപ്പമില്ല. ഒരു 2 മാസം കഴിഞ്ഞ് പിതാവിനെ കണ്ടാൽ പറഞ്ഞു, ഇനി വന്നേ അന്നാ പറഞ്ഞ പാട്ടില്ലേ, ഞങ്ങളുടെ വൈകല്പ കലോത്സവം എല്ലാ പിള്ളേരും അതാ തുള്ളുന്നേ. ഞാൻ പിന്നെ പറഞ്ഞു, അങ്ങ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചെന്ന് കഴിഞ്ഞാൽ, എല്ലാം ഈ അന്ന് ഇൻഡസ്ട്രിയിൽ ഈ രംഗത്ത് ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള പാട്ടുകാരെ കൊണ്ടാണ് ഈ പാട്ടൊക്കെ പാടിച്ചിരിക്കുന്നത്. ഇതൊക്കെ പകർന്നു തരുന്ന ഒരു വലിയ ദൃശ്യാനുഭവങ്ങളായിരുന്നു. ഒരിക്കൽ യേശുനാഥൻ ഗലീലി കടൽ തീരയിൽ തോണിയേറി വലവീശി പോണോരെ കണ്ട് അവരോടന്ന് ചൊല്ലി സ്നേഹമോടെ ദൈവദൂതുകൾ. ഒരിക്കൽ യേശുനാഥൻ ഗലീലി കടൽ തീരയിൽ തോണിയേറി വലവീശി പോണോരെ കണ്ട് അവരോടന്ന് ചൊല്ലി സ്നേഹമോടെ ദൈവദൂതുകൾ. ഇത് ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഞാൻ ASP ആയിരുന്നു ആലപ്പുഴയിലെ പുന്നപ്രയിലാണ്. അവിടുത്തെ ആ പുരുഷന്മാരനൊക്കെ എനിക്കറിയാം. അപ്പോൾ ഇതിൻ്റെ ഈ ഷർട്ടും ഇതിൻ്റെ ഡുങ്കിയൊക്കെ എൻ്റെ അവിടെ നിന്ന് ക്യാമ്പ് ഓഫീസിൽ കൊണ്ടിട്ടാണ് പുള്ളി ഇട്ടേക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്ന സമയത്തൊന്നും ഇതെങ്ങനെ ഹിറ്റാവുന്നൊന്നൊരു തോന്നലില്ല. ഉണ്ടെങ്കിൽ വെക്കുന്നു എടുക്കുന്നു. പക്ഷേ ഇതിൻ്റെ ആ ഒരു പശ്ചാത്തല സംഭവം ഇതിനങ്ങ് ഹിറ്റാക്കുകയാണ്. നമ്മൾ പലതും ഹിറ്റാകുമെന്ന് കരുതി ചെയ്യുന്ന പലതും ആകാറില്ല, ആകത്തില്ല എന്നിരുന്ന് നോർമലേ. അപ്പോൾ ഇതിൻ്റെ കേസിൽ സംഭവിച്ചിരിക്കുന്ന ഈ ഒരു പാട്ട് കഴിയുമ്പോൾ ടോട്ടലി ഡിഫറെൻ്റ് കൺസെപ്റ്റും ഡിഫറെൻ്റ് ഉള്ളതായിരിക്കണം അടുത്ത പാട്ടും നിർബന്ധമുണ്ട്. അല്ലെങ്കിൽ എല്ലാം ഒരുപോലെ ഇരിക്കത്തില്ലേ, അതിൻ്റെ അടുത്ത് വേറെ ആയിരിക്കണം. അങ്ങനെ ഡിഫറെൻ്റ് ആലോചിച്ച് നോക്കുമ്പോൾ ഫിഷർമാൻ കമ്മ്യൂണിറ്റി ഒക്കെ ക്രൈസ്തവരിൽ വണ്ടമാനം ഈ ഫീൽഡിലുണ്ട്, ധാരാളം ലാറ്റിൻ കമ്മ്യൂണിറ്റി. അപ്പോൾ അവരെ അപ്പീൽ ചെയ്തുകൊണ്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ അതിനകത്ത് കടൽ വേണമെങ്കിൽ കടലിൽ ബൈബിളിൻ്റെ ഒരു മെയിൻ സംഭവം ഈ ഗലീലയ കടലിൽ മീൻ പിടിക്കാൻ പോയ ആ കഥയാണ്. അപ്പോൾ അതെടുത്തിട്ടു അങ്ങ് ഒരു സിമ്പിൾ ട്യൂണായിട്ട് അങ്ങ് ചെയ്തു, ഒരു കോറസൊക്കെ ഇട്ട് സാധാരണഗതിയിൽ ഒരു പക്ഷെ അതിൻ്റെ ഒരു ദൃശ്യഭംഗി ഉണ്ടോ മറ്റോ അതങ്ങ് ഇത് പറഞ്ഞ പോലെ ഡാൻസുകൾക്കെല്ലാം ഇതായി. പിന്നെ ബൈബിൾ കലോത്സവത്തിൻ്റെ ഡാൻസുകൾക്കെല്ലാം കുട്ടികൾ ഡാൻസ് കളിക്കുന്ന ഇതായി. 10 ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ 9 ഇത് കളിക്കും. Thank you.
സംഗീതത്തിൻ്റെ ഇത്രയധികം കാര്യങ്ങൾ പറഞ്ഞെടുത്തു തന്നെ. ഇപ്പോൾ ഈ ക്രിസ്മസ് ദിനത്തിൽ അങ്ങ് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ഒരാളുണ്ട്, ഏറ്റവും കൂടുതൽ ഒരുപക്ഷേ അങ്ങ് ഉണ്ടായിരിക്കണം കൂടെ എന്ന് ആഗ്രഹിക്കുന്ന ഒരാളിപ്പോൾ കൂടെ ഇല്ല, അങ്ങയുടെ ഭാര്യ. ഈ സംഗീതത്തിൻ്റെ യാത്രയിൽ പിന്നെ സംഘർഷഭരിതമായ ഒരു കരിയറിൻ്റെ പോക്കിലും എത്രത്തോളം അനിത എന്ന് പറയുന്ന വ്യക്തി താങ്കളെ സ്വാധീനിച്ചിട്ടുണ്ട്? അവൾ മരിച്ചിട്ട് ഇപ്പോൾ 5 മാസമേ ആയിട്ടുള്ളൂ. ഇപ്പം ക്രിസ്മസ് ദിവസത്തിലാണ് അവൾ ഈ എല്ലാ വർഷം ജനുവരി അല്ല December 1 മുതൽ തുടങ്ങും. 22-ാം തീയതിയൊക്കെ ആകുമ്പോഴാണ് ഇത് കഴിയുന്നത്. പിന്നെ അന്ന് ഇലക്ട്രിക്കൽ ഫിറ്റിംഗ്, പിള്ളേരെല്ലാം അവിടെ വന്ന് എല്ലാ വർഷവും അവളാ ചെയ്തത്. ചൈനയിൽ നിന്ന് കൊണ്ടുവന്നതാണ് വർഷങ്ങൾക്ക് മുമ്പ് ഇതേ ട്രീ. അത് ഒരു January 1 വരെ ഇവിടെ നിൽക്കും, പിന്നെ അത് പൊതിഞ്ഞ് കെട്ടി മോളി വെക്കും. ഇപ്പം ഇത്തവണ ഞാനത് ക്രിസ്മസിൻ്റെ ദിവസം ഞാൻ തന്നെ ചെയ്ത് വെച്ചു, സഹായിക്കാനായിട്ട് എൻ്റെ കൂടെ ഉള്ളവർ കൂടി. അപ്പോൾ അവൾ പുറത്താണ് ജനിച്ചു വളർന്നതൊക്കെ. അപ്പം വെസ്റ്റേൺ കൾച്ചറാണ്, എൻ്റെ വീട്ടിലെ സംഭാഷണ ഭാഷ പോലും ഇംഗ്ലീഷാണ്, ഇവിടെ ഉണ്ടാക്കുന്ന ഫുഡും ഒക്കെ ഇംഗ്ലീഷ് ഫോറിൻ ഫുഡാണ്. അപ്പം മക്കളും അങ്ങനെ ആയതുകൊണ്ട് ഞാനധികം, അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പോലും അവർ ഇംഗ്ലീഷിൽ പ്രാർത്ഥിക്കും, ഞാൻ മലയാളത്തിൽ പ്രാർത്ഥിക്കും. കാര്യം ചെറുപ്പം മുതലേ ഞാനങ്ങനെ ശീലിച്ചു പോയി. അമ്മ പഠിപ്പിച്ചേരുന്നൊരു മലയാളം ഉണ്ടല്ലോ, എൻ്റെ ചേട്ടനും അങ്ങനെ, അവരുടെ വീട്ടിൽ ഇംഗ്ലീഷ് ആണെങ്കിലും ചേട്ടൻ മലയാളത്തിലാണ്. മക്കൾക്കും അതറിയാം, ഭാര്യയ്ക്കും അറിയാം, പക്ഷേ അവർ റിപ്പീറ്റ് ചെയ്യുമ്പം ഇംഗ്ലീഷാണ്. അതാണ് മാതാപിതാക്കൾ പ്രത്യേകിച്ച് അമ്മയ്ക്ക് ഭയങ്കര സ്വാധീനമാണ് ഈ മക്കളുടെ എല്ലാം. അതാണ് അന്ധകാലത്തൊന്നും വലിയ സാധനങ്ങളൊന്നുമില്ല, പക്ഷേ അമ്മ ഉണ്ടാക്കുന്ന ഫുഡിന് അത് ഞാനിതായിട്ടൊന്നും പറഞ്ഞ് വഴക്കുണ്ടാക്കും. അപ്പോൾ അവരെന്ന് പറയും, നിങ്ങൾ അതൊന്ന് വെണ്ണയാ മറ്റതാ, ഇത് ടോമിനിങ്ങനെ ശീലിച്ചു പോയതുകൊണ്ട് ഇതാണ് നല്ലത്, ഫോറിനേഴ്സ് അതല്ലേ കഴിക്കുന്നതെന്ന് പറയും. എനിവേ, അപ്പോൾ അവൾ എൻ്റെ ഈ മുന്നോട്ടുള്ള യാത്രയിൽ എന്നെപ്പറ്റി ഒത്തിരി വിവാദ വാർത്തകളൊക്കെ വന്നല്ലോ. പക്ഷെ ഞാനതൊക്കെ അങ്ങ് പുല്ലുപോലെ വരവെടുത്ത് മുന്നോട്ട് പോയി, കാരണം എന്നെ അതൊന്നും ഏക്കത്തില്ല, ഞാൻ പിന്നെ ഇങ്ങനെ ബിസി ആയിട്ട് അങ്ങ് ഇരിക്കും. പക്ഷേ ഇവൾ ഈ ടി വി കാണുമ്പോഴും ഇവളിങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴൊക്കെ ഇതങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് പേടിച്ചു പോവാം, വിഷമിച്ചു പോവാം. റെയ്ഡ് കീഡ് എന്നൊക്കെ പറഞ്ഞങ്ങ് വരികയല്ലോ. ഒരു കാലഘട്ടത്തിൽ എന്നെ അങ്ങോട്ട് അറ്റാക്ക് ചെയ്ത് കൊല്ലുന്ന രീതിയിലേ. അപ്പോഴും എൻ്റെ, അപ്പം ഞങ്ങളെന്ത് ചെയ്ത്, കുട്ടികളെ രണ്ടുപേരെയും ഇവിടെ നിന്നങ്ങ് മാറ്റി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് വിട്ടപ്പം അവിടെ ഈ വാർത്ത വരത്തില്ലല്ലോ. ഇവിടെ നിന്നും പിള്ളേർ സ്കൂളിൽ ചെല്ലുമ്പോൾ പപ്പ ഇത് കാണിക്കുന്നല്ലോ, പപ്പ ഇങ്ങനെയാണല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കളിയാക്കുക. അപ്പോൾ അവരങ്ങ് ഒരു സീൽഡായി. പക്ഷേ വൈഫ് ഇവിടെ തന്നെയാണ് ജീവിക്കുന്നത്. അപ്പോൾ അവളതുകൊണ്ട് തന്നെ എൻ്റെ പേരൊരിക്കലും ഫോട്ടോ ഒന്നും പത്രത്തിൽ വരരുത് ഇങ്ങനെ പറഞ്ഞ്. പക്ഷേ ഒരിക്കൽ പോലും, അപ്പം ഞങ്ങൾ തമ്മിൽ ആര് മരിക്കുന്നതിനെക്കുറിച്ചുള്ള സംസാരം, അപ്പോൾ എൻ്റെ ഒരു ജീവിതശൈലിയും ഈ ടെൻഷനും സമയത്ത് ഭക്ഷണം കഴിക്കാതിരിക്കുന്നതുകൊണ്ടോ അവൾ ഞങ്ങൾ രണ്ടുപേരും ഓർത്ത് ഞാൻ ആദ്യം മരിക്കും. പക്ഷേ അത് റിട്ടയർ ചെയ്ത് കഴിഞ്ഞിട്ട് ആദ്യം മരിക്കുന്നത് ഞാനേ. അപ്പം ഞാൻ അവളോട് ചോദിക്കും, നീ കെട്ടുമോ, വേറെ കെട്ടുമോ? അപ്പോൾ ആദ്യം പറയും ഞാൻ കെട്ടും, സംശയം എന്നെ കരുത്തി, ഇതൊക്കെ പിന്നെ ആരാ നടത്തുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു, കെട്ടിയേ ഞാൻ പ്രേതമായിട്ട് കൂടും. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ചോദിക്കും, അവിടെ നീ സത്യമായിട്ടും കെട്ടുമോ? ഓ, ഒന്ന് കെട്ടിയത് തന്നെ ഇത്ര ഗതി കെട്ടി, നീ ഒന്നുകൂടെ എന്തിനാണ് കെട്ടുന്നത്? അപ്പോൾ ഞാൻ ചോദിക്കും, നീ എവിടെ പോയി ജീവിക്കും? ഓ, എൻ്റെ ഇളയ സഹോദരിയുണ്ട് അങ്ങ് ന്യൂസിലാൻഡിൽ, ഞാൻ അവളെ അവിടെ അടുത്ത് പോയി ഇവിടെ വെച്ച് താമസിക്കും. ഒരു രീതിയിൽ ഇവൾ ആദ്യം പോകുന്നറിയത്തില്ല. അങ്ങനെയാണ് 54-ാം വയസ്സിൽ ആദ്യം ഇവൾക്ക് ക്യാൻസർ വരികയും പിന്നെ ഒരു മാലപ്പടക്കം പോകുന്ന പോലെ അങ്ങ് സ്പീഡിൽ പോവുകയാണ്. ഈ അർബുദത്തിൻ്റെ ഒരു വലിയൊരു സംഭവം അത്, മനുഷ്യനെ അങ്ങ് അത്ഭുതസ്പ്തരായി നിൽക്കുന്ന രീതിയിൽ അങ്ങ് പടരുകയാണ്. അപ്പോൾ ഒരു സ്ഥിതി വന്നപ്പോഴേക്കും മനസ്സിലായി, ഇനി ഇവൾക്ക് 3 മാസമുള്ളൂ. അപ്പം കുട്ടികളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല, ഇവിടെ ഒരു ബിസിനസ് നടക്കുന്നു, അങ്ങനെ 100 കൂട്ടം പ്രശ്നങ്ങൾ. പെട്ടെന്ന് കുട്ടികളുടെ കല്യാണം ഫിക്സ് ചെയ്യുന്നു, അത് നടത്തുന്നു, 1 മാസം കൊണ്ട് തന്നെ കല്യാണം നടത്തി. അടുത്ത 1 മാസത്തിനുള്ളിൽ ഇവൾ മരിക്കുമെന്നുള്ളത് അവൾക്കും ഞങ്ങൾക്കും എല്ലാവർക്കും അറിയാം. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, എന്നെ കൃത്രിമമായിട്ട് ഒരു രീതിയിലും ജീവിപ്പിക്കരുത്. അപ്പോൾ അവളുടെ ഫാദറിന് അസുഖം വന്നപ്പോൾ ഇങ്ങനെ വെന്റിലേറ്ററിലിട്ട് 1.5 വർഷം ജീവിപ്പിച്ചു. അത് വെറുതെ ഒരു മാംസം ഉണ്ടാ പോലെ കിടക്കും, കാര്യമില്ല. അപ്പോൾ അവൾ പറയുന്നത്, ലെറ്റ് മീ ഗോ നാച്ചുറലി ആൻഡ് ഐ വിൽ വെയിറ്റ് ഫോർ യു ദർ യു കം. അതാണ് പുള്ളിയുടെ വർത്തുന്നത്. അങ്ങനെ അവൾ 15 ദിവസം മാത്രമേ വേദന അനുഭവിച്ചുള്ളൂ, ബാക്കി 15 ദിവസം നോർമലായിരുന്നു. 15 ദിവസം ഭയങ്കരമായ അവർ അവസാനം 1 ദിവസം ഞങ്ങളെ വിട്ടു. വിട്ടുപോകുമ്പോൾ അവളെയും കൊണ്ട് ഞാൻ കൊണ്ടുപോകുന്ന അടക്കാൻ കൊണ്ടുപോകുന്ന ഒരു സിമിത്തേരി ഇവിടുന്ന് ദൂരമാണ്. അപ്പം അതിനകത്ത് ഇവളുടെ ബോഡി വെച്ച് ഞാനും കുട്ടികളും ഇരിക്കുമ്പോൾ ആദ്യം ഒരു പാട്ട് വരുന്നു, സമയമാമൃതത്തിൽ ഞാൻ എന്ന് പറഞ്ഞു. പള്ളിയിലെത്തുന്നതിന് മുമ്പ് വണ്ടിയിൽ ഇട്ടുകൊണ്ട് പോവാം. 2-ാമത്തെ പാട്ട് നോക്കുമ്പോൾ ഞാൻ തന്നെ കമ്പോസ് ചെയ്ത പാട്ട്, പോകുന്നേ ഞാൻ എൻ ഗൃഹം തേടി ദൈവത്തോടൊത്ത് ചേരാൻ. അപ്പോൾ ഭയങ്കരമായ വിഷമം. അപ്പോൾ ഇവൾക്കും അറിയാം ആ പാട്ട് കമ്പോസ് ചെയ്യുമ്പോൾ ഇവളത് കേട്ടിരിക്കും. പക്ഷെ ഒരിക്കലും ഞങ്ങൾ രണ്ടുപേരും കുറിച്ച് ബാക്കി പറയുന്നതിന് മുമ്പ് അതൊന്ന് ഒന്ന് കാണാം. അത് അത് ഈ പറഞ്ഞതുപോലെ ഏതൊരു മനസ്സിനെയും തൊടുന്നൊരു പാട്ടാണ്. തേടി ദൈവത്തോടുത്തുറങ്ങിടാൻ
നാഥന്റെ ചാരി കിട്ടുന്നു പമുണന്നിട കരയുന്നോ നിങ്ങൾ ഇന്ദിനായി ഞാനൻ സ്വന്ത ദേശത്ത് പോകുമ്പോ കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗത്ത് ഒരു ഭാഗമുണ്ട്, ദേഹം എന്നൊരു വസ്ത്രം ഊരി ഞാൻ ആറടി മണ്ണിൽ അടുത്തതേ. അതായത് വസ്ത്രം എന്ന് പറയുന്ന രീതിയിലാണ് ഈ ബോഡി. ഇത് പാടിക്കൊണ്ടിരുന്നപ്പോൾ എന്നോട് എം ജി ശ്രീകുമാർ പറഞ്ഞു, എനിക്ക് ആകെ പേടിയാവുന്നു സാറേ. അതായത് ഈ ദേഹം എന്ന് പറഞ്ഞ വസ്ത്രം ഊരി ഞാൻ ആറടി മണ്ണിൽ താർത്തവേ, ഭൂമി എന്ന കൂടുവിട്ട് ഞാൻ സ്വർഗരായത് ചെല്ലുമ്പോൾ അവിടെ മാലാഖമാർ ചോദിക്കുന്നു, നീ നിൻ്റെ ഇഷ്ടക്കാരെയൊക്കെ വിട്ടുപോകുന്നപ്പോൾ നിന്നോട് ദൈവം തന്നെ ചോദിക്കുക, നിൻ്റെ ഇഷ്ടക്കാരെ വിട്ടുപോകുന്നപ്പോൾ നിൻ്റെ മനസ്സ് വേദനിച്ചു. അപ്പം അവൾ പറയുന്നു, ഇല്ല ഞാൻ എത്തി സന്നിധി, നിൻ്റെ സ്ഥാനത്തെത്തി, ഇത്ര നാൾ ഞാൻ ആഗ്രഹിച്ച സ്ഥലം. അപ്പോൾ ഈ അന്ന് എഴുതിയ ആ വരികളെല്ലാം എൻ്റെ ഭാര്യ എന്നോട് പറയുന്നതുപോലെ തോന്നി. അതായത് ടോമിൻ എന്തിനാണ് കരയുന്നത്? ടോമിൻ തന്നെ പറഞ്ഞു ഞാൻ പോകുന്ന സ്ഥലം ഇല്ലാതെന്ന്. അപ്പോൾ അതൊരു ഭയങ്കര ഒരു ഈ പാട്ട് അവിടെ വരുമെന്നുള്ളതോട്ട് ഓർത്തുമില്ല. സാധാരണഗതിയിൽ അടുത്തൊരിടത്താണ് അടക്കണ്ടേ. അപ്പോൾ അവിടെ ഈ മറ്റേ ഇങ്ങനത്തെ ഉള്ളിലേക്ക് വീഴുന്ന കോൺക്രീറ്റാണ്. അപ്പോൾ മറ്റേതാകുമ്പം ഒരു മൂന്നാല് വർഷക്കാലം നമുക്ക് കിട്ടും. അതുകൊണ്ട് അടുത്തൊരു പള്ളി കൊണ്ട് അതിനൊരു അരമണിക്കൂർ ഉണ്ടായിരുന്ന സമയത്ത് ഇതിങ്ങനെ. അപ്പം ഈ എൻ്റെ ജീവിതത്തിൽ എത്ര പാട്ടുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചതും ഏറ്റവും കൂടുതൽ ഒരു സംഭവമാക്കിയത് ഈ ഗാനമാണ്. വസ്ത്രമോരി ഞാൻ ആറടി മണ്ണിലാഴ്ത്തവേ ഭൂമിയെന്നൊരാക്കൂടുവിട്ടു ഞാൻ സ്വർഗമാം വീട്ടിൽ ചെല്ലവേ മാലാഖമാരും ദൂതരും ധിവ്യാധികൾ അന്യമായി കർത്താവേ ധന്യമാ. അന്ന് ചെയ്തപ്പോൾ അതൊരു വെറൈറ്റിക്ക് വേണ്ടി ചെയ്തു, പക്ഷേ ഇതൊരിക്കലും ജീവിതത്തിൽ വരുമെന്ന് ഓർത്തിരുന്നില്ല. ഫാക്ട്, 54 വയസ്സിൽ പോയി. അപ്പം 54 വയസ്സ് ഇസ് ടു ഏർലി. സാധാരണ എല്ലാവരും റിട്ടയർമെൻറ്റ് കഴിഞ്ഞു. എൻ്റെ ഞങ്ങളുടെ സർവീസിലെ ഒരേ ഒരു വിഡോവറാണ് ഞാൻ. ബാക്കി ആർക്കും ചിലരൊക്കെ ഡൈവോഴ്സൊക്കെ ചെയ്ത് നിൽക്കുന്നവരുണ്ടെങ്കിലും ഭാര്യയും അല്ലെങ്കിൽ ഭർത്താവും ഒന്ന് ആദ്യത്തെ ആളാണ്. ഞാൻ അതൊരു വലിയ അവളെ ഉണ്ടായിരുന്നപ്പോൾ വില അറിഞ്ഞില്ല. അതാണ് സംഭവം. കാര്യം അഷോർഡാണല്ലോ, നമ്മളെപ്പോഴും ഓർക്കുന്ന ഒരു അഷോർഡ് സംഭവം എന്നാണല്ലോ ഓർക്കുന്നത്. അത് മാറുമ്പോൾ ഉള്ളൊരു വിഷമം, അത് ഭയങ്കരമാണ്. ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ നേരിട്ടു ധൈര്യത്തോടുകൂടി എന്ന് പറഞ്ഞ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പതറിപ്പോകുന്നത്, ഇങ്ങനെ കണ്ണീരിലായി പോകുന്നത്? സി, എനിക്കെന്നുണ്ടായാലും പ്രശ്നമില്ല. അപ്പോൾ എന്നെ ഈ അറ്റാക്ക് ചെയ്യുമ്പോഴൊക്കെ എൻ്റെ ഭാര്യ ഒരു പൂച്ചക്കെട്ടി പോലെ ഭയന്ന് പേടിച്ചിരുന്നു. അത് വളരെ ചുരുക്കം പേർക്ക് അറിയാവുള്ളായിരുന്നു. എന്നെ അറ്റാക്ക് ചെയ്താൽ പോടാവില്ലേ എന്ന് ഞാൻ എടുക്കും. ഐ ഡോണ്ട് മൈൻഡ്, ആർക്കെന്നാ ചെയ്യാൻ. പക്ഷേ ഭാര്യയെ സംബന്ധിച്ചോളം എന്തോ പ്രശ്നത്തിലാവുന്നു, അവൾ ഭയക്കുന്നു, അവളെ ഇവിടുന്ന് മാറി നിൽക്കുന്നു. അതൊക്കെ വലിയൊരു വിഷമമാണ്. അപ്പം ഞാനവളോട് പറയാനിടയിൽ ഒരു ചുക്ക് അവസാനം വരാൻ പോകുന്നില്ല. ഇതൊക്കെ പൊളിറ്റിക്കലാണ്, പൊളിറ്റിക്കലാണെന്ന് നമുക്കും അറിയാം. പക്ഷേ അതവൾ ഫേസ് ചെയ്യാൻ പറ്റില്ല. അവൾ വേറൊരു കൾച്ചറില്ല ജനിച്ച് വളർന്നൊക്കെ. വിദേശത്ത് വിളിച്ച് ജനിച്ച് വളർന്ന ഒരാൾക്ക് മലയാളി കൾച്ചറിലുണ്ടാകുന്ന ഈ ലോക്കൽ പൊളിറ്റിക്സ് എന്ന് അറിയാൻ കഴിയില്ല. പക്ഷേ അപ്പോഴും ഞാൻ ഓർത്ത് റിട്ടയർമെൻറ്റിന് ശേഷം ഒത്തിരി സമയം അവളുടെ കൂടെ ചിലവഴിക്കാം. ഇപ്പം ഞാൻ കൊടുക്കാതിരുന്ന സമയവും മറ്റുള്ളതെല്ലാം അവൾക്കപ്പോൾ കോമ്പൻസേറ്റ് ചെയ്ത് കൊടുക്കാം. സാധാരണഗതിയിൽ മിക്കവാറും പോലീസ് ഓഫീസിൻ്റെ എല്ലാം ജീവിതത്തിൽ അങ്ങനെയാണ്. അവർ ഈ ജോലി ചെയ്യുമ്പോൾ എല്ലാം വെട്ടിപ്പിടിക്കണം, എക്സൽ ചെയ്യണം, എല്ലാം നന്നാക്കണം എന്നുള്ള ചിന്തയിൽ കുടുംബത്തെ പലപ്പോഴും നമ്മൾ അവഗണിക്കും. അവർ പിന്നെ അതങ്ങ് ശീലിച്ച് മക്കളും മക്കളുടെ കാര്യങ്ങളും അടി നിൽക്കും. പക്ഷേ റിട്ടയർമെൻറ്റിന് ശേഷമാണ് ഈ ഭയങ്കരമായിട്ട് ഈ അഡ്ഹസീവ്നെസ് വരുന്നത്. കാരണം പിന്നെ നമുക്ക് ആളില്ലല്ലോ. ആ സംഭവമാണ് എനിക്ക് മിസ്സായിപ്പോയത്. ഇങ്ങനെ ഉണ്ടാകുമായിരുന്നു അറിഞ്ഞിരുന്നെങ്കിൽ, ഒരു സൂചന ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒരു ഒരിക്കലും ഇങ്ങനെ ആയിരിക്കത്തില്ലായിരുന്നു എൻ്റെ കരിയറും പ്ലാൻ ചെയ്യുന്നത്. ഇപ്പോൾ ഓരോരോ സ്ഥലത്ത് പോകുമ്പോഴും എനിക്ക് തോന്നുന്നത് ഈ ക്രിസ്മസ് ദിനത്തിൽ ഒരു പക്ഷേ
പ്രേക്ഷകർക്ക് ഞങ്ങൾ ഈ ഇത്ര നേരം സംസാരിച്ചതിൽ നിന്ന് നൽകാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു സന്ദേശം ഇപ്പറഞ്ഞതായിരിക്കും. മാസങ്ങൾ കഴിഞ്ഞു ആ മരണം കഴിഞ്ഞിട്ട്, എങ്കിൽ പോലും അദ്ദേഹം ഈ സാഹചര്യങ്ങൾ ഓർക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്നുണ്ടാകുന്ന സ്നേഹവും കരുതലും അതിനെ തുടർന്നുണ്ടാകുന്ന നഷ്ടബോധവുമൊക്കെ, അതാണ് ജീവിതത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള സന്ദേശമെന്നും, അതൊരു പക്ഷേ ശ്രീ ടോമൻ ജെ തച്ചങ്കരിയിൽ നിന്ന് ലഭിക്കാവുന്ന ഈ ദിവസത്തെ ക്രിസ്മസ് ദിനത്തിൻ്റെ ഒരു സന്ദേശമാണ് എന്ന് ഞാൻ കരുതുന്നു. എൻ്റെ വൈഫും കൂടെ പോയതോടുകൂടി എൻ്റെ കംപ്ലീറ്റ് ജീവിത വീക്ഷണത്തിൽ മാറ്റം വന്നു. നമ്മൾ ഉദ്ദേശിച്ച പോലെ ഈ വെട്ടിപ്പിടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല, ഇതൊക്കെ ക്ഷിപ്രമാണ്. അപ്പോൾ ഈ റിയാൻ അടക്കമുള്ള സ്ഥാപനങ്ങളൊക്കെ എന്ത് ചെയ്യാനും അങ്ങോട്ട് തിരിഞ്ഞു നോക്കാറില്ല. ഒരേ ഒരു പ്രശ്നം, അവർക്ക് പ്രൊണൗൺസേഷൻ പറ്റില്ല. അപ്പം ഞങ്ങൾ ആ സമയത്ത് ചെയ്തുകൊണ്ടിരുന്ന ഇതേപോലെ ഒച്ച വരുന്ന ഒരാളെ കൊണ്ടുവന്നിട്ട് ആ ഭാഗം മാത്രം അങ്ങ് പാടിച്ചിട്ട് അത് കട്ടാൻ പേശു, ഒരു മനുഷ്യനും പിടിക്കത്തില്ല, ഇച്ചിരി എഫക്റ്റും അങ്ങ് ഇട്ട് കൊടുക്കും. SPB അതേ ശബ്ദത്തിൽ പാടുന്ന ഒരു കേരളത്തിലുണ്ട്. DGP ആവോ? രണ്ട് വർഷം കഴിയുമ്പോൾ ഞാനായിരിക്കും ഏറ്റവും സീനിയർ മോസ്റ്റ് ഓഫീസർ. അങ്ങനെ ആയാൽ നിങ്ങൾ എന്നിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആളെ പ്രതീക്ഷിക്കാം.